കോർഫഗാൻ ബീച്ച് വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയ മറ്റൊരു സ്ഥലമാണ് അൽ റഫീസ ഡാം. നല്ല അടിപൊളി മൗണ്ടൻസിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ഡാം തന്നെയാണ് ഈ അൽ റഫീസ ഡാം. 1980 ഇതിൻ്റെ ശരിക്കുള്ള പണിയൊക്കെ കഴിഞ്ഞതെങ്കിലും ഈ അടുത്ത കാലത്തായിട്ടാണ് വിസിറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പല സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിട്ട് അവർ ഈ ഡാം പുനർ നിർമ്മിച്ചതെന്ന് തന്നെ പറയാം. നല്ല അടിപൊളിയാണ് കേട്ടോ, ഒരു ഡേ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കാണുന്ന ഏരിയ കണ്ടോ, അവിടെയാണ് ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ ഇറങ്ങിയ ഭാഗം വണ്ടി പാർക്ക് ചെയ്ത അതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി വന്നത് കേട്ടോ. അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഏരിയയാണ് ശരിക്കും ഇവിടുത്തെ റെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഡാമിൻ്റെ അടിപൊളി വ്യൂസൊക്കെ കാണാൻ പറ്റുക. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളും കിഡ്സ് പ്ലേ സോൺസ് എന്ന് പറയാം അങ്ങനത്തെ സ്ഥലങ്ങളും, അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കറക്റ്റ് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ പരിസരവും ഹജാർ മൗണ്ടൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ് ഈ ഡാം നിൽക്കുന്നത്. ഇവിടെ പെയ്യുന്ന ആ മഴ വെള്ളം സംഭരിച്ച് വെച്ച് അത് മറ്റു പല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനും, ഇവിടെ ഒരു ബോട്ട് സർവീസ്, ആളുകൾക്കൊരു വിനോദസഞ്ചാരം, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഡാം അടിപൊളിയാണ്. നമുക്ക് അടിപൊളിയായിട്ടൊരു ദിവസം എൻജോയ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാവുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ട സെറ്റപ്പൊക്കെ ഇവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ട് തന്നെയാണ് കേട്ടോ അവർ ഈ പരിസരവും, അതുപോലെ തന്നെ ഈ അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള ആ പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവർ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ ഡാം വ്യൂവോട് കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റാവുന്ന ഏരിയ, ഇതാ കണ്ടില്ലേ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ആ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് കാണാനായിട്ട് ഈ അൽ റഫീസ ഡാമിലേക്ക് തന്നെ വരണം. പിന്നെ ഹത്ത ഒമാൻ ബോർഡറിലും ഇതുപോലെ തന്നെ ഒരു ഡാമുണ്ട്, അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡാമും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ ഇവിടെ ബൊഗേൻ വില്ലകൾ, രണ്ട് മൂന്ന് തരത്തിലുള്ള ബൊഗേൻ വില്ലകളുടെ ഒരു പൂന്തോട്ടം തന്നെ. ഇതൊക്കെ നമുക്ക് അടിപൊളി നല്ല രസമാണ് കേട്ടോ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇറങ്ങി അടിയിലെത്തിയാലാണ് ബോട്ട് സർവീസ് ഉള്ളത്. ഞങ്ങൾ ബോട്ടിങ് യാത്രയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ദിവസത്തെ ലാസ്റ്റ് വിസിറ്റിംഗ് ഏരിയയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടെല്ലാം ഈ UAE-യിലുള്ള പല സ്ഥലങ്ങളും ഞാൻ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല നല്ല കമൻസും സജഷൻസും ഒക്കെ ഇതിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടുത്തെ എൻട്രൻസ് ഏരിയ. ഈ റോഡിനോട് ചേർന്നിട്ടുള്ള എൻട്രൻസ് ഏരിയ ആണ്. ഇവിടെ മോസ്ക് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ നമുക്ക് ചെറിയ ഗ്രോസറി ഐറ്റംസ് പോലെയുള്ള കടകളുണ്ട്, ഷോപ്പുകളുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഐസ്ക്രീം കിട്ടുന്ന ഏരിയ. അപ്പോൾ വിസിറ്റേഴ്സിനൊക്കെ നല്ല ഫെസിലിറ്റി ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഈ ഡാമിൻ്റെ മെയിൻ മുകളിലത്തെ വ്യൂ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് സ്പോട്ട് കേട്ടോ. ഈ ഒരു ഡാമിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവ ഈ ഒരു ഭാഗത്തേക്ക് വരണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ യാത്രകളൊക്കെ നടത്തി നമ്മുടെ മനസ്സിനൊക്കെ റിഫ്രഷ് ആകണം. അങ്ങനെ റിഫ്രഷ് ആക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം സ്ഥലങ്ങളൊക്കെ വന്നിട്ട് എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മൗണ്ടൻസൊക്കെ ഹൈക്കിങ്ങിന് വരുന്ന ആളുകൾക്കൊക്കെ നല്ല സൗകര്യങ്ങളോടെ ഒരുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതാണ് ഐസ്ക്രീമിൻ്റെ ഷോപ്പ്. അപ്പോൾ നല്ല തിരക്കാണ് അവിടെയൊക്കെ. പിന്നെ ഈ മൗണ്ടൻസിലൊക്കെ നമുക്ക് കാണാം അവിടുത്തെ ടവറുകളും അതുപോലെ തന്നെ ചില കോട്ടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഒരു ദിവസം വന്ന് നിന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഡ്വഞ്ചറസ് യാത്രകളെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഈ ഡാമിൻ്റെ വ്യൂസൊക്കെ എൻജോയ് ചെയ്തില്ലേ? ഞങ്ങളിവിടെ നിന്ന് മെല്ലെ പോകാൻ പോവാണ്, ഓൾറെഡി ലേറ്റായി, റൂം പിടിക്കണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം കേട്ടോ.